ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു റിന്യൂസ് വേൾഡ്. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രില്ലഡ് ചിക്കനാണ്. അപ്പോൾ ഇതാ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതാ ഞാൻ നന്നായി വരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലകളൊക്കെ ചേർക്കാം. ഞാനൊരു വട്ടപാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയൊരു പാത്രത്തിൽ ഇട്ടിട്ട് വേണമല്ലോ മസാലകളൊക്കെ തേച്ചു. അപ്പോൾ ഞാൻ നമ്മുടെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയും ചതച്ച് വെളുത്തുള്ളി ഇതാ ചതച്ച് വെച്ചിട്ടുണ്ട്. നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മുളകുപൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളകുപൊടി, ഗരം മസാല, നമുക്ക് ഇതിലേക്ക് വലിയ ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കും. അപ്പോൾ ഒരു 4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലൊരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. ഞാനിതിലേക്ക് തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. 2 ടീസ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് കൈ വെച്ചിട്ട് നന്നായി മിക്സ്. ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് കറിവേപ്പില എടുത്തിട്ട് നന്നായി കായം തേച്ചിട്ട് മസാലയൊക്കെ തേച്ചിട്ട് നന്നായി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ അത് ഒരു മണിക്കൂർ ഇരുന്നോട്ടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ ഇതാണ് നമ്മളുടെ ചിക്കൻ ഇതിൽ വെച്ചു കൊടുക്കുക.
ഇത് നമുക്കിത് ഇങ്ങനെ പിന്നെ ഈ വട്ടുണ്ടല്ലോ ഇതിങ്ങനെ നീക്കി കൊടുത്താം. അപ്പോൾ ചിക്കൻ ഇരുന്നാൽ ഇത് കുറച്ച് പൊങ്ങിയിരിക്കുമല്ലോ, ഇത് ടൈറ്റാവും. അപ്പോൾ ഇങ്ങനെയാണ് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിശറി വിശറിയുന്നതിൻ്റെ ഇലകള് പറയാൻ തുടങ്ങും. അതായിരിക്കും വീശി കൊടുക്കും. അപ്പോൾ അപ്പോ നമ്മളിങ്ങനെ കനലാവാൻ വേണ്ടിട്ടാ ഒരു മിക്സറില്ല. അപ്പൊ അത് വെച്ച് ഇങ്ങനെ വീശി കൊടുക്കാം. അപ്പൊ നമ്മൾ കനലിങ്ങനെ നന്നായി ചൂടായിക്കോളും. അപ്പൊ ഇത് വെച്ചിട്ട് നന്നായി വീശി കൊടുക്കാം. എടുത്തിട്ടുണ്ട് മറുവശം ഒന്നായി വരട്ടെ. അങ്ങനെ കൊണ്ടോ നമ്മൾ ആദ്യം. ഞാന് കുറച്ച് ഓയില് തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചിക്കൻ്റെ മേലൊക്കെ. മറുവശം ഒന്ന് ആവട്ടെ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരും ബൈ ബൈ.